കോമഡിയും ഉണ്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്, വലിയ ബോറടിയോ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു മേക്കിംഗ് ആണ് തരംചേരൻ്റെ. തരംചേരനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ബ്രില്യൻ്റ് ആണ്, മാജിക് ആണ്. നല്ല ഇരിക്കും എന്തായാലും. ഈ ഒരു ഓഡിയൻസ് അല്ല ഇവിടെ വേണ്ടത്, ഹൗസ് ഫുൾ ഷോയ്ക്കുള്ള ഒരു വകുപ്പ് തന്നെയുണ്ട്. നല്ല അടിപൊളിപ്പെടാം. നാടക പ്രവർത്തകർ എല്ലാവരെയും അണിനിരത്തി നല്ല സൂപ്പറായിട്ട്. ഐ ടി ജോസഫ് സാറ് സമ്മതിക്ക, എല്ലാവരും അവരൊക്കെ മരിച്ചുവെങ്കിലും നല്ല സൂപ്പറായിട്ട് നമ്മുടെ സാറൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ എല്ലാവരും, ഞങ്ങളൊക്കെ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായില്ലേ, പക്ഷെ സൂപ്പർ പടം എല്ലാവരും. നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന പടമാണ്. അടിപൊളി, സൂപ്പർ, ഓ അടിപൊളി, സൂപ്പർ. പ്രേക്ഷകരോട് ടെലിഗ്രാമിൽ കാണുന്നു, മാക്സിമം തിയേറ്ററിൽ ഒന്ന് കാണുക. തിയേറ്ററിൽ അല്ല, പെർഫോമൻസ് എന്നുള്ളത്. അപ്പം എപ്പോഴും സിനിമയിൽ സിനിമ സംവിധായകൻ്റെയും സിനിമാട്ടോഗ്രാഫർ എഡിറ്ററിൻ്റെ മീഡിയമാണ്. ഇത് പ്രേക്ഷകനിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ. എപ്പോഴും സിനിമ സംവിധായകൻ്റെ കലയാണ്, പക്ഷേ ഇത് എല്ലാവരുടെയും, എല്ലാവരും ഓരോരുത്തരെയും, നമുക്ക് എല്ലാവരും ഇറങ്ങുമ്പോൾ എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ആ ഉമ്മച്ചി, എല്ലാവരും താങ്ക് യു. ആഫ്റ്റർ ഓൾ, ഇതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താ പറയുന്നത്, ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. പലപ്പോഴും പലരും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. സോ അതിനെ കുറച്ച് രസമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അത് സക്സസ് ആണ്, തരുണിൻ്റെ എഫേർട്ട് സക്സസ് ആണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന്, കണ്ടിറങ്ങുന്നവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് സന്തോഷം ഉണ്ട് അതിൽ. ഇല്ല, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തതാണ്. കാരണം ഇതിൽ ഒരു താരങ്ങളില്ല, മൂല്യങ്ങളാണ്, മനുഷ്യ മൂല്യങ്ങളാണ് കാണിച്ചത്. ഇതുപോലുള്ള പടങ്ങളാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം. ഒരു ഇമോഷണൽ പാക്കേജാണ് പടം, എല്ലാം കൊണ്ടും, സൗണ്ട് കൊണ്ടും മ്യൂസിക് കൊണ്ടും എല്ലാം കൊണ്ടും ഭയങ്കര ഹാർട്ടിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാണ്. നമ്മളെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്നൊരു സിനിമയാണ്. നമ്മളിപ്പം ഫസ്റ്റ് പടമാണ് എൻ്റെയൊക്കെ സംബന്ധിച്ച്. അപ്പം അതിൽ ഒരു ഭാഗമാവുന്നത് ഒരു തിയേറ്ററിൽ ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്, അതിൻ്റെ സൗണ്ടും മ്യൂസിക്കും ഒക്കെ ഭയങ്കര ഇടുകയാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട പടമാണ്. അതെ, പടത്തിലൊരു ഭാഗമാണ്. ഞാൻ ജൂനിയർ സ്റ്റാർ ചെയ്ത സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡയലോഗ്സ് ഒന്നും ഇല്ല, എന്നാലും നല്ലപോലെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. സാർ, ഇതുവരെ ജൂനിയർ ആർട്ടിസ്റ്റിനെ, ജൂനിയർ ആർട്ടിസ്റ്റുകളെ പലപ്പോഴും മങ്ങിയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും നല്ല വ്യക്തമായിട്ടും നടന്മാരെയും ഉള്ള അഭിനയങ്ങളും വ്യത്യസ്തമായ അഭിനയങ്ങളാണ് ലുക്മാൻ അലി സാറും ഡയറക്ടർ തരുൺമൂർത്തി സാറും ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്, ഫാമിലിക്ക് നന്നായിട്ട് വർക്കാവുന്ന പടമാണ്. പെർഫോമൻസ് എല്ലാം നല്ല നല്ല പടം, നല്ല പടം, കുഴപ്പമൊന്നുമില്ല. ആ ഓ, എല്ലാം നല്ല നല്ല ആക്ടിങ്ങിൽ ആ ഉമ്മ നല്ല നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള മെയിൻ റോള്. പിന്നെ ലുക്മാൻ എല്ലാവർക്കും ചെറിയ റോളാണ്, ഉമ്മയ്ക്കാണ് കുറച്ച് നല്ല റോളുള്ളത്, കുഴപ്പമില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വന്നൊരു പടം എന്നൊക്കെ പറയുക. ശരിക്കും ഈ ഒരു ഓഡിയൻസ് അല്ല ഈ ഒരു പടം കാണാൻ വേണ്ടത്. ഒരു ഹൗസ് ഫുൾ ഷോയ്ക്കുള്ളൊരു വകുപ്പുണ്ട്. തരുൺചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രില്യൻ്റ് ഡയറക്ടറാണ്. ഒരു പാൻഡ്യ ലെവലിലേക്ക് പോകേണ്ടതെന്നൊക്കെ തന്നെ വേണമെങ്കിൽ ഈ പടത്തിൻ്റെ പറയാം. കാരണം ഒരു 75 മില്യൺ കേസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു, നിന്ന് പോയ കുറേ കേസുകളുടെ ബേസ് ആയിട്ടുള്ളതാണെന്ന് തരുംചേരൻ ലാസ്റ്റ് പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ കാസ്റ്റിങ്, കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഓപ്പറേഷൻ ജാവനയിലും മികച്ച ഉള്ള കാസ്റ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. വ്യത്യസ്തമായിട്ട് ഓരോ ആളുടെ അഭിനയവും മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, മേക്കിംഗ് എല്ലാം. അപ്പോൾ എന്തായാലും ചിന്തിപ്പിച്ച് മനസ്സിറപ്പിച്ച് തന്നൊരു പടമുണ്ട്. മസ്റ്റ് വാച്ച്, 100% വാച്ച് ഉള്ള മൂവിയാണ്. താങ്ക് യു.